വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാല് വാക്കുകളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടത്. അതിന്റെ ഏതാനും ചില ഫള്ളലുകൾ, അതിന്റെ മഹത്വങ്ങളും നമ്മൾ മനസ്സിലാക്കി. അതിലേക്കു തന്നെ, അതല്ലെങ്കിൽ ആ നാല് വചനങ്ങളുടെ മഹത്വങ്ങൾ വിളിച്ചോതുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ചില വചനങ്ങൾ കൂടിയാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ എന്ന പദപ്രയോഗം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ളതാണ്. നമ്മുടെ ഒഴിവു സമയങ്ങളെയും മറ്റുമെല്ലാം ഈ ദിക്റുകൾ കൊണ്ട് ധന്യമാക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യവുമല്ല. എന്നാൽ പലപ്പോഴും അതിന്റെ മഹത്വവും അതുകൊണ്ട് ലഭിക്കാനിരിക്കുന്ന നേട്ടവും അറിയാതെ പോകുന്നതാണ് നമ്മുടെ പല ആളുകളുടെയും ഒഴിവു സമയങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുവാൻ നമ്മൾ കാരണമാകുന്നത്, അതല്ലെങ്കിൽ ഒഴിവു സമയങ്ങൾ ആ രൂപത്തിലേക്ക് നഷ്ടപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകാറുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നാല് വചനങ്ങളെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. ലഖീതു ഇബ്രാഹിം ലൈലത്തൻ ഉസ്രിയ ബി, എനിക്ക് ഇസ്റാ ഉണ്ടായി, അതല്ലെങ്കിൽ ആകാശലോകത്തേക്ക് ഞാൻ യാത്ര നടത്തിയ ആ രാപാലയണം നടത്തിയ, അഥവാ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര നടത്തിയ ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. ഫഖാല, ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ് ഉഖരി ഉമ്മതക മിന്നി അസ്സലാം, മുഹമ്മദ് നബിയെ അങ്ങ് എന്നിൽ നിന്നും താങ്കളുടെ ഉമ്മത്തിന് അസ്സലാമു അലൈക്കും എന്ന് അറിയിക്കുക. ഞാൻ അവരോട് അസ്സലാമു അലൈക്കും എന്നു പറഞ്ഞതായിക്കൊണ്ട് അങ്ങ് അറിയിക്കുക. എന്ന് മാത്രവുമല്ല, വഅഖ്ബിറുഹും, നബിയെ അങ്ങ് അവരോട് അറിയിക്കുക, അന്നൽ ജന്നത തയ്യിബത്തു തുർബ, സ്വർഗമെന്നത് നല്ല വിശിഷ്ടമായ മണ്ണുള്ള ഒരു ലോകമാകുന്നു. അസ്ബത്തുൽ മാ, സ്വാദിഷ്ടമായ ജലമാണ് അവിടെയുള്ളത്. വഅന്നഹ കിആൻ, അത് വിശാലമായി പരന്നുകിടക്കുന്ന ഫലപുഷ്ടമായ സ്ഥലവുമാകുന്നു സ്വർഗമെന്ന് പറയുന്നത്. ഗിറാസുഹ, അവിടെയുള്ള കൃഷി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ നാല് ദിക്റുകളാണ് സ്വർഗത്തിലെ കൃഷി എന്ന് അങ്ങയുടെ ഉമ്മത്തിനെ അറിയിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ അത് നമുക്ക് വേണ്ടി ഒരു കൃഷിയായി കൊണ്ടു മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവെന്ന് പറയുന്നത് അവന്റെ ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാകുന്നു. അതുകൊണ്ട് ഉള്ള സമയം കൃത്യമായി അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് അതിന്റെ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദിക്റുകൾ നിത്യജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിലൂടെ നമുക്ക് നമ്മുടെ ദീർഘായസിനെ, അതല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ലഭിക്കുന്ന ആയുസിനെ അതുകൊണ്ട് ധന്യമാക്കാൻ കഴിയുകയാണ് എങ്കിൽ, നമ്മളെ അത്ര കണ്ട് ജീവിക്കുവാൻ കഴിയാത്ത രക്തസാക്ഷിത്വം വഹിച്ച ആളുകളെക്കാൾ വേഗം സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള അവസരം പോലും ഇത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമെന്നതാണ്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസ്നദിലും അതുപോലെ തന്നെ ഇമാം നസാഇ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സുനനിലുമെല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന ഒരു സംഭവത്തെ സത്യപ്പെടുത്തുകയാണ്.
മഹാനായ അബ്ദുല്ലാഹി ബിനു സദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നഫറൻ മിൻ ബനി ഉസറ തലാത അതൗ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബനു ഉസറ ഗോത്രത്തിൽപ്പെട്ട മൂന്നാളുകൾ അടങ്ങുന്ന ഒരു സംഘം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. ഫഅസ്ലമു, എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് അവർ ചോദിച്ചു മനസ്സിലാക്കുകയും അവർ മുസ്ലിമാവുകയും ചെയ്തു. ഖാല, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയിരുന്ന സഹാബിമാരോട് ചോദിച്ചു, എന്റെ അതിഥികളായിക്കൊണ്ട് ഇത്തരം ആളുകൾ, അതല്ലെങ്കിൽ ഈ മൂന്നാളുകൾക്ക് അഭയം നൽകുവാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കുവാനും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളതെന്ന് ചോദിച്ചപ്പോ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന, ഞാനുണ്ട് നബിയെ, അവർക്ക് അഭയം നൽകുവാനും അതുപോലെ തന്നെ അവരെ ഏറ്റെടുക്കുവാനും ഞാനുണ്ട് നബിയെ എന്ന് തൽഹ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതിനുശേഷം ഖാല, അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഫകാനു ഇന്ദ തൽഹ, അവർ തൽഹ റളിയല്ലാഹു അൻഹയുടെ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിക്കുവാൻ തുടങ്ങി. അതിനിടക്കാണ് ഫബഅസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ പറഞ്ഞേക്കുകയുണ്ടായി. ഫഖറജ ഫീഹി അഹദുഹും ഫസ്തഷ്ഹിദ, അങ്ങനെ മാത്രവുമല്ല അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെയാൾ ആ സൈന്യത്തിന്റെ കൂടെ പുറപ്പെടുകയും ആ യുദ്ധത്തിൽ, അതല്ലെങ്കിൽ ആ സൈന്യത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഫഖാല, മഹാനായ അബ്ദുല്ലാഹി ബിനു സദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സൈന്യത്തെ അയച്ച സമയത്ത് രണ്ടാമനും അദ്ദേഹത്തിൽ ആ സൈന്യത്തിൽ പോവുകയുണ്ടായി. ആ സൈന്യത്തിന്റെ കൂടെ പുറപ്പെടുകയും രണ്ടാമത്തെയാൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. മൂന്നാമത്തെ ആൾ, അദ്ദേഹം ആ നാട്ടിൽ തന്നെ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിക്കുകയും പിന്നീട് അദ്ദേഹം വീട്ടിൽ വെച്ച് സാധാരണ രൂപത്തിൽ മരണപ്പെടുകയുമാണ് ചെയ്തത്. ശേഷം തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറഅയ്തുഹ ഉലൈ സലാസത അല്ലദീന കാനു ഇന്ദി ഫിൽ ജന്ന, ഞാൻ ആ മൂന്ന് പേരെയും സ്വർഗത്തിൽ പ്രവേശിച്ചവരായി കൊണ്ട് കാണുകയുണ്ടായി. ആ മൂന്നു പേരെയും ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചവരായിക്കൊണ്ട് ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. മാത്രവുമല്ല ആ മൂന്നു പേരുടെയും പ്രത്യേകത, ഫറഅയ്തുൽ മയ്യത്തു അലാ ഫിറാഷിഹി അമാമഹും, മാത്രവുമല്ല ആ മൂന്നാളുകളുടെ കൂട്ടത്തിലെ സാധാരണഗതിയിൽ വീട്ടിൽ വെച്ചു മരണപ്പെട്ട മയ്യത്തിനെയാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ മുന്നിലായി കൊണ്ട് കണ്ടത്. വറഅയ്തുൽ ലദിസ്തുഷ്ഹിദ അഖീറൻ യലീഹി, പിന്നെ അതിന് തൊട്ടുശേഷമായി കൊണ്ട് കണ്ടത്, തൊട്ടുശേഷം അഥവാ തൊട്ടുമുമ്പത്തെ അഥവാ രണ്ടാമത്തെ യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ട ആളെയാണ്. വറഅയ്തുൽ ലദിസ്തുഷ്ഹിദ അവ്വലഹും ആഖിറഹും, അവരുടെ കൂട്ടത്തിൽ നിന്നും ഒന്നാമതായി ഷഹീദായ വ്യക്തിയെ ഞാൻ കണ്ടത് മൂന്നാമനായി കൊണ്ടാണ്. അങ്ങനെ മാത്രവുമല്ല, ഫദഖലനി മിൻ ദാലിക വഖാല ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകർതു ദാലിക ലഹു ഫഖാല ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻകർത മിൻ ദാലിക ലൈസ അഹദ അഫ്ളു ഇൻദല്ലാഹി മിൻ മുഅ്മിൻ യുഅമ്മറു ഫിൽ ഇസ്ലാമി യക്സറു തക്ബീറഹു വതസ്ബീഹു വതഹ്ലീലഹു വതഹ്മീദഹു. എന്താണ് ഈ കാര്യം ഞാൻ പല ആളുകളോടും പറഞ്ഞ സമയത്ത് അവരൊക്കെ എന്നെ അത് നിഷേധിക്കുകയുണ്ടായി. ഞാൻ ആ സംഭവം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്താണ് അത് നിഷേധിക്കാനുള്ള കാരണം, അതല്ലെങ്കിൽ എന്താണ് അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം, ലൈസ അഹദ അഫ്ളു ഇൻദല്ലാഹി മിൻ മുഅ്മിനി യുഅമ്മറു ഫിൽ ഇസ്ലാം, സുദീർഘമായി മുഅ്മിനായിക്കൊണ്ട് ജീവിക്കുവാൻ അവസരം ലഭിക്കുന്ന വ്യക്തിയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ അഫ്ളലായിക്കൊണ്ട് ഒരാളുമില്ല. ആ സുദീർഘമായി അദ്ദേഹത്തിന് ലഭിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത, യക്തറു ഫീഹി, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ അദ്ദേഹം വർദ്ധിപ്പിക്കുന്നുണ്ട്, തക്ബീറുഹു വതസ്ബീഹു വതഹ്ലീലുഹു വതഹ്മീദുഹു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും സുബ്ഹാനല്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും അൽഹംദുലില്ലാ എന്നുമെല്ലാം അവന് ലഭിച്ച ആയുസ്സിൽ അവൻ ധാരാളമായി കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിലേക്ക് അടുക്കുവാനായി അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ആളെക്കാൾ അഫ്ളലായിട്ട് ഒരാളുമില്ല എന്ന് പറയുമ്പോ, മൂന്ന് പേരും ഒരു ദിവസമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, എന്നാൽ ഒരാൾക്ക്
ഒരാൾ ഒന്നാമതായി ഷഹീദായപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചതിനേക്കാൾ ഒരൽപ്പം കൂടെ ആയുസ് രണ്ടാമത്തെ വ്യക്തിക്ക് ലഭിച്ചു. ആ ആയുസിൽ അദ്ദേഹം കുറച്ചുകൂടെ നന്മകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദിക്റുകളുമായി ജീവിച്ചപ്പോൾ അദ്ദേഹമാണ് ഷഹീദുകളുടെ കൂട്ടത്തിൽ തന്നെ ഒന്നാമതായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്. മൂന്നാമത്തെയാൾ സാധാരണ മരണമാണ് മരിച്ചത് എങ്കിൽ പോലും സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ മറ്റേയാളെക്കാൾ മുമ്പിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഷഹാദത്തിന് അതിന്റേതായ മഹത്വമുണ്ട്. അവര് യാതൊരു രൂപത്തിലുമുള്ള പ്രയാസപ്പെടലും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ പോലും അദ്ദേഹത്തെക്കാൾ മുമ്പിൽ മറ്റേയാൾ എത്തുവാനുള്ള കാരണമായിക്കൊണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ആൾക്ക് ജീവിക്കുവാൻ അവസരം ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂമിയിൽ ജീവിക്കുവാൻ മൂന്നാമത്തെയാൾക്ക് അവസരം ലഭിച്ചില്ലേ? ആ മൂന്നാമത്തെയാൾ ആ ജീവിച്ച വർഷമത്രയും അള്ളാഹുവിനുള്ള ദിക്റിലും ദുആയിലുമായിക്കൊണ്ട് ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടുമ്പോൾ അതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഇഷ്ടമായതും മുമ്പിൽ അദ്ദേഹം എത്തുവാനുണ്ടായ കാരണവുമെന്നാണ്. അഥവാ മറ്റുള്ളവർ ഇഷ്ടമല്ല എന്നതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ആയുസ് ലഭിച്ചപ്പോൾ ആ ആയുസിൽ കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള അവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നതാണ്. ഇതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു റമദാൻ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ റമദാൻ ലഭിക്കാത്തയാളെക്കാൾ എത്രയോ ഉത്തമനായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അയാൾക്ക് സാധിക്കുമെന്നാണ്. അതല്ലെങ്കിൽ സ്വർഗത്തിൽ അയാൾക്ക് വളരെ മുന്നേറാൻ സാധിക്കുമെന്നതാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് റമദാൻ നമ്മുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. വീടുകളിലൊക്കെ നനച്ചുകുളി എന്ന് പറഞ്ഞ് റമദാനിന് തയ്യാറാകുന്നതിന്റെ ഭാഗമായി സ്ത്രീകൾ വീടും പുരയിടവുമെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിക്കമ്മിറ്റികളൊക്കെ പള്ളികൾ മോടികൂട്ടിക്കൊണ്ടും അതല്ലെങ്കിൽ മൊഞ്ചു പിടിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതെല്ലാം റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് വിശ്വാസി ജീവിക്കുന്ന വീടും പരിസരവുമെല്ലാം സദാസമയം വൃത്തിയായിരിക്കണം. അവിടെ പ്രത്യേകമായൊരു വൃത്തിയാക്കേണ്ട അവസ്ഥ ഒരു പ്രത്യേക ദിനത്തിന് വേണ്ടിയോ പ്രത്യേക ദിവസങ്ങൾക്ക് വേണ്ടിയോ മാസങ്ങൾക്ക് വേണ്ടിയോ ഉണ്ടാകേണ്ടി വരരുത്. എന്നും അത് വൃത്തിയിലുള്ളതാണ്, എന്നും അത് വൃത്തിയോടുകൂടി കൊണ്ടു നടക്കേണ്ട സ്ഥലങ്ങളാണ്. കാരണം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വൃത്തിയുള്ളിടങ്ങളിലേ വരികയുള്ളൂ, നല്ല പരിമളമുള്ളിടത്തേ വരികയുള്ളൂ. എന്നാൽ മുഷിഞ്ഞ ഗന്ധവും അതുപോലെ തന്നെ വൃത്തിഹീനമായ രൂപത്തിലുള്ള സ്ഥലത്തുമുണ്ടാവുക പിശാചും അവന്റെ കൂട്ടാളികളുമായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റമദാനിന്റെ ഭാഗമായിക്കൊണ്ടൊരു സ്പെഷ്യൽ നനച്ചുകൂടില്ല. അവിടെ നമ്മൾ സ്പെഷ്യലായിക്കൊണ്ട് തയ്യാറാകേണ്ട ഒരു കാര്യമുണ്ട്. അഥവാ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു കുടുംബക്കാരൻ, നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു ബന്ധു കടന്നു വരികയാണ് എങ്കിൽ നമ്മൾ അവനെ സ്വീകരിക്കുവാനായി എന്തെല്ലാം തയ്യാറാക്കാറുണ്ട്? വിശിഷ്ടമായ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കും. വീട്ടിലില്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വരുത്തും. അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കും. എന്നിട്ട് മാന്യമായ രൂപത്തിൽ അയാളെ ആദരിച്ച് ബഹുമാനിച്ച് അയാൾക്ക് വേണ്ട എല്ലാം നൽകി നമ്മൾ അദ്ദേഹത്തെ സന്തോഷവാനായിക്കൊണ്ട് തിരിച്ചയക്കും. അതിനേക്കാൾ സന്തോഷത്തോടുകൂടി നമ്മൾ തിരിച്ചയക്കേണ്ട കാര്യമാണ് വിശുദ്ധ റമദാൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടി നമ്മൾ തയ്യാറാകണം. ഈ റമദാനിൽ എനിക്ക് എന്തെല്ലാം ഇബാദത്തുകളുമായി മുന്നോട്ടു പോകാൻ സാധിക്കും അത് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. അത് ഓരോ ദിവസവും നമ്മൾ ചെയ്തത് അതല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. ഓരോ റമദാനും ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിലെ ചെയ്തുപോയ പാപങ്ങൾ കൊഴിഞ്ഞു പോകാതെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോകുന്നത് എങ്കിൽ നമുക്ക് നാശം മാത്രമാണ് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന റമദാനുകളെ ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും എല്ലാം ധന്യമാക്കുവാൻ നമുക്ക് കഴിയണം. സാമ്പത്തിക ശുദ്ധീകരണം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ സക്കാത്തുകൾ കൃത്യമായി കണക്ക് നോക്കി നൽകിയിട്ടില്ല എങ്കിൽ, നൽകേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അത് നൽകേണ്ടതുണ്ട്. നൽകാൻ ബാക്കിയുള്ളതുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കേണ്ടതുണ്ട്. റമദാനിലേക്ക് നീട്ടിവെക്കേണ്ട ആവശ്യമില്ല. റമദാനും സക്കാത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സക്കാത്ത് എന്നുള്ളത് തുടങ്ങുന്നത് അത് ഒരു വസ്തുവിന്റെ അതല്ലെങ്കിൽ ഒരാളുടെ വരുമാനം എന്ന് തുടങ്ങിയോ അത് മുതൽ അവന്റെ വരുമാനത്തിലേക്ക് 595 ഗ്രാം വെള്ളി വാങ്ങുവാനുള്ള ധനം എന്ന് മുതൽ ഉണ്ടായോ അത് മുതൽ ആ 595 ഗ്രാം വെള്ളി വാങ്ങുവാനുള്ള ധനം
അത് വാങ്ങുവാനുള്ള ധനം ഒരു വർഷം നിലനിൽക്കുന്നു എങ്കിൽ, ആ ഒരു വർഷം നിലനിന്നു കഴിഞ്ഞാൽ ഒരു വർഷം തികയുന്ന മുറക്ക്, അഥവാ അറബി മാസപ്രകാരം ഒരു വർഷം തികയുന്ന മുറക്ക് അവൻ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതിന് റമദാൻ കാത്തുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ ശവ്വാലിലായിരിക്കും, ചിലപ്പോ ഷഅബാനിലായിരിക്കും, ചിലപ്പോ ദുൽഖാദിലായിരിക്കും, ചിലപ്പോ ദുൽഹജ്ജിലാകും, ചിലപ്പോ റജബിലായിരിക്കും, ചിലപ്പോ ജമാദുൽ ഊലയിലോ അതല്ലെങ്കിൽ ജുമാദുൽ ഉഖ്രയിലൊക്കെ ആകും. എവിടെയാണോ നമ്മളെ ബിസിനസ് തുടങ്ങിയത് അവിടുന്നാണ് കൊടുക്കേണ്ടത്. 595 ഗ്രാം വെള്ളിയുടെ മൂലധനം വരുമാനമായിക്കൊണ്ട് എന്ന് മുതൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നോ അതാണ് നമ്മുടെ സക്കാത്തിന്റെ മീറ്റർ ചാലു ആകുന്ന ഒന്നാമത്തെ ദിവസം. അവിടുന്ന് അങ്ങോട്ടൊരു കൊല്ലാണ്. അതിന്റെ ഇടയ്ക്ക് 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള മൂലധനമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ വരുമാനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതോടെ ആ കൊല്ലം അവിടെ അവസാനിച്ചു. ഇനി എന്നാണോ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള ധനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അവിടെ മുതലാണ് പിന്നെ തുടങ്ങേണ്ടത്. ഈ രൂപത്തിൽ നമ്മുടെ ധനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കമ്മളൊക്കെ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു കമ്മട്ടം കണക്കൂട്ടി കണ്ട് കൊടുത്താൽ സക്കാത്തിന്റെ ബാധ്യത തീരൂല. അപ്പോ നമ്മള് അള്ളാഹുവിന്റെ അടുക്കൽ കടക്കാരായിക്കൊണ്ട് മരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അള്ളാഹു അത്തരം ആളുകളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത്, ആയുസ് ഓരോന്ന് നമുക്ക് ഏറെ ലഭിക്കുമ്പോഴും ആ ഏറെ ലഭിക്കുന്ന ആയുസ്സിൽ മുഴുവനും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തി ജീവിക്കുവാൻ ആവശ്യമായ കർമ്മങ്ങളിൽ നമ്മൾ നിരതരാകണമെന്നതാണ്. ഒരിക്കലും തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് ദീർഘായുസ് ലഭിക്കാൻ നമ്മൾ അർഹരാകരുത്. അങ്ങനെങ്ങനെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദുരന്തത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ടാണ് അങ്ങേയറ്റം ജീവിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ വന്ന് പിടിച്ച് അവസാനം ഇനി മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം ഒരാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല. അവനോട് പറയാൻ പറഞ്ഞെന്താ, അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്താ, അള്ളാഹുവേ ഞാൻ ജീവിക്കലാണ് ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ, അതല്ല ഞാൻ മരിക്കലാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണേ എന്നാണ്. കാരണം നമുക്കറിയില്ല നമ്മുടെ ആക്കിബത്ത് എന്താന്നുള്ളത്. കുറച്ചുകൂടി കാലം ഈ പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്നത് കാരണത്താൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനാണോ അന്ന് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കണം, നമ്മുടെ വിധി അതാണ് എങ്കിൽ നമുക്കത് അറിയില്ല. അള്ളാഹുവോട് നമ്മൾ എന്താ ചോദിച്ചത്, അള്ളാഹുവേ ജീവിക്കലാണ് എനിക്ക് ഖൈറെന്ന് എന്നെ ജീവിപ്പിക്കണേ, അതല്ല ഞാൻ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും എന്റെ പരലോകത്തെ ബാധിക്കുന്ന പ്രയാസങ്ങളാണ് എനിക്കുണ്ടാകാനുള്ളത് എങ്കിൽ നീ എന്നെ മരിപ്പിക്കണേന്നാണ്. അല്ലാതെ ഒരിക്കലും അവിടെയും എന്തില്ല, ദുനിയാവിന്റെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അല്ല മുമ്പിലുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ഒരു പ്രശ്നമല്ല, ദുനിയാവിലുള്ള പ്രശ്നങ്ങൾ അവനെ അലട്ടുമില്ല. കാരണം ദുനിയാവിലെ പ്രശ്നം ഏത് സമയത്തും തീരാം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഏത് സമയത്തും തീരാറ് നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ദുനിയാവിലെ നമ്മളെപ്പോഴാ മരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു പ്രശ്നമായി കാണേണ്ടതില്ല. എന്നാൽ പരിഹാരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുകയും വേണം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധന്യമാക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഇബാദുല്ലാഹി ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഇമാം ഹാക്കിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിലും
ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസ്നദിലുമെല്ലാം സഹീഹായി ഉദ്ധരിച്ചൊരു ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവും പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു സ്തഫ മിനൽ കലാമി അർബഅ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമിൽ നിന്നും നാലു കാര്യങ്ങൾ അല്ലാഹു തെരഞ്ഞെടുത്തു. ആ നാലു കാര്യങ്ങൾ ഒന്ന് സുബ്ഹാനല്ലാ എന്നാണ്, രണ്ടാമത്തത് അൽഹംദുലില്ലാ എന്നാണ്, മൂന്നാമത്തത് വലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ. അത് പറയാം, ഫമൻ ഖാല സുബ്ഹാനല്ലാ, ആരെങ്കിലും ആത്മാർത്ഥമായി കൊണ്ട് സുബ്ഹാനല്ലാ എന്ന് പറയുകയാണെങ്കിൽ, കുതിബ ലഹു ഇശ്റൂന ഹസന, അവന് 20 കൂലി അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുമെന്നാണ്. ആരെങ്കിലും ആദ്യം ആരെങ്കിലും സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ കുതിബ ലഹു ഇശ്റൂന ഹസന, വഹുത്തത് അൻഹു ഇശ്റൂന സയ്യഅ, മാത്രമല്ല അവന്റെ പാപങ്ങളുടെ കൂട്ടത്തിൽ നിന്നും 20 പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടുമെന്നാണ്. മൻ ഖാല ലാ അല്ലാഹു അക്ബർ, ആരെങ്കിലും ഇനി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, ഫമിസ്ലു ദാലിക്, അതുപോലെ തന്നെയാണ് അവന് ഉള്ളത്, അഥവാ 20 നന്മകൾ അവന്റെ പേരിൽ ചുരുങ്ങിയത് രേഖപ്പെടുത്തും, 20 ഭാഗങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അവന്റെ പേരിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. വമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഫമിസ്ലു ദാലിക്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നാരെങ്കിലും പറഞ്ഞാൽ അവനും ഇതുപോലെ തന്നെയാണ്. വമൻ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആരെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, മിൻ ഖിബലി നഫ്സിഹി, അവന്റെ ഹൃദയത്തിൽ നിന്നും അവൻ എടുത്തു പറയുകയാണെങ്കിൽ, കുത്ബത്ത് ലഹു സലാസൂന ഹസന, അവന് 30 കൂലി അവന്റെ പേരിൽ രേഖപ്പെടുത്തും, വഹുത്ത അൻഹു സലാസൂന ഖതിഅ, അവന് 30 പാപങ്ങൾ അതിന്റെ പേരിൽ പുറത്തുകൊടുക്കുന്നതാണ്. ഇവിടെ പ്രത്യേകമായി കൊണ്ട് ഹംദിന്റെ വിഷയത്തിൽ അതിന്റെ പ്രതിഫലം പറഞ്ഞിടത്തൊരു സിയാദത്ത്, ബാക്കിയുള്ളിടത്തൊക്കെ 20 പറഞ്ഞപ്പോ ഹംദ് പറഞ്ഞ സ്ഥലത്ത് 30 എന്ന് പറയണ്ടായി. കാരണം ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ല എന്ന് പറയുമ്പോ എപ്പോഴാണ് പറയാന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുമ്പോ ആ റബ്ബിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമായി കൊണ്ടാണ് അവൻ എന്താക്കാറുള്ളത്, ഹംദ് ചൊല്ലാറുള്ളതെന്നാണ്. അതുകൊണ്ടാണ് മിൻതിബലി നഫ്സിഹിന്ന് പ്രത്യേകമായി കൊണ്ട് ആ റിപ്പോർട്ടിൽ പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നത്. അള്ളാന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അൽഹംദുലില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ പോലും നബി പറഞ്ഞത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണ്. ഒരിക്കൽ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്നും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പോലെയുള്ള ഒരു പദപ്രയോഗം പോലും വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ എന്തെല്ലാം പറയും? നമ്മൾ കാലത്തിനെ കുറ്റം പറയും, നമ്മൾ സാഹചര്യത്തിനെ കുറ്റം പറയും, നമ്മൾ എല്ലാത്തിനെയും കുറ്റം പറയും അല്ലെ. റസൂലിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാലും നബി പറയാം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സന്തോഷം എന്തെങ്കിലും ഉണ്ടായാലോ അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹി അല്ലാത്തൊരു ഏർപ്പാടില്ല. അതുകൊണ്ടാണ് പഠിപ്പിച്ചത്, സ്വന്തം കരളിന്റെ കഷ്ടമായ കുഞ്ഞ് മരണപ്പെടുന്ന സമയത്ത് ഒരാൾ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അൽഹംദുലില്ലാഹി എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ അവന് വേണ്ടി ബൈത്തുൽ ഹംദ് എന്ന് പറഞ്ഞ സ്വർഗത്തിലൊരു വീടന്നെ അള്ളാഹു സംവിധാനിക്കുന്ന കാവിട്ട് കരയാനല്ല പറഞ്ഞത്. സങ്കടം ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകും, അതൊന്നും സംശയമില്ല. പക്ഷെ അതൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹം തിരിച്ചെടുക്കുമ്പോൾ അതിനോട് ധിക്കാരം കാണിക്കുവാനുള്ള കാരണമായി മാറരുതെന്ന് പറഞ്ഞത്. അല്ലാഹ് തന്ന അനുഗ്രഹമാണ്, അല്ലാഹ് തിരിച്ചെടുക്കും, തന്നവനക്ക് തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്, തന്നവന് തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്, യാതൊരു സംശയവുമില്ല. അവിടെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതുവരെ അത് അനുഭവിക്കുവാൻ നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. അവിടുന്നാണ് അൽഹംദുലില്ലാന്ന് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും
ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും ഈ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഒരിക്കൽ നബി ഒരു യാത്ര ഇങ്ങനെ പോവാണ്, ഒരു ഉണങ്ങിയ മരം ഉണ്ട് അവിടെ. മുസ്ലാ സ്വലമ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആ മരത്തിനെ അടിച്ചു. അടിച്ചപ്പോ അയിമണ്ടായിരുന്ന ഇല മുഴുവനും കൊഴിഞ്ഞടി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുമ്പോ ഈ മരം എപ്രകാരമാണോ ഈ ഇല പൊഴിച്ചത് അതുപോലെ ശരീരത്തിൽ നിന്നും നമ്മുടെ പാപങ്ങൾ പൊഴിച്ചു കളയപ്പെടുമെന്നാണ്. അപ്പോ ജീവിതത്തെ നമ്മൾ സദാസമയം ഇത്തരത്തിലുള്ള ദിക്റുകൾ, ഇതിപ്പോ പഠിക്കാൻ പറ്റുന്ന നേരം ആർക്കും ആണ്ടല്ലോ. ഞാൻ ഉറച്ചു പറയുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനപ്പാടുള്ള സാധനമാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. പക്ഷെ നമ്മൾ എത്ര നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്ത് ഈ ഇത്തരം ദിക്റുകൾ കൊണ്ട് ധന്യമാക്കാറുണ്ട്. സഹോദരന്മാരെ, നമുക്ക് തിരിച്ചു പോകാനുള്ള പരലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ പരലോകത്തിന്റെ സമ്പാദ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനപ്പെടാൻ സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ്. ബിലാലും അമ്മാറും യാസിറും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവരൊക്കെ പോയ സ്വർഗത്തേക്ക് പോകാൻ നമുക്കും പൂതി. നമ്മളെന്താ ചെയ്തതെന്നുള്ളതാണ്. ഇസ്ലാമിന് വേണ്ടി ഒന്ന് വിയർപ്പൊഴിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ലാഭം നമുക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവുന്നല്ലാതെ ആലോചിച്ചു നോക്ക്, നമ്മളെ മനസ്സിനെ സമാധാനപ്പെടുത്താൻ നമുക്ക് കഴിയോ എന്നുള്ളതാണ്. ഇന്ന് മരിക്കേണ്ടി വന്നാൽ എന്തെന്ന് കൊണ്ടാകാനുള്ളത് നമ്മളേക്കല് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കിട്ടുന്ന അവസരത്തെ, കഴിവിന്റെ പരമാവധി നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ പാധേയമൊരുക്കാൻ, അഥവാ ആ വഴിയിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനുള്ള ആ ഒരു സമയമായി കൊണ്ട് നമ്മൾ കാണണം. ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും അല്ലാന്റെ അടുത്തു നിന്നുള്ള അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു കിട്ടൂല. നമ്മുടെ ആയുസ്സിലെ ഓരോ സെക്കൻഡുമാണ് എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നത്, തിരിച്ചു കിട്ടാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമായി തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലഘട്ടം അത്രയും മുഅ്മിനീങ്ങളായിക്കൊണ്ട് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.